കുട്ടികളെ ഇത് കാർബോഹൈഡ്രേറ്റ്സിന്റെ പാർട്ട് 4 വീഡിയോ ആണ് ആദ്യത്തെ മൂന്ന് പാർട്സിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതില് ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും മാൾട്ടോസിന്റെ ഒക്കെ സ്ട്രക്ചർ അറിയാമെങ്കിൽ മാത്രമേ ഈ പാർട്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യ ഡൈസാക്കറൈഡ്സിനെ കുറിച്ചാണ് അതില് സുക്രോസ് മാൾട്ടോസ് ലാക്ടോസ് അതിനെ പറ്റി പറയും नेक्स्ट पॉलीसाक्राइड्स अवे ना स्टार्चे पेट सेलुलोसे पेट डिस्कस इन प्रिपरेशन अद स्ट्रक्चर कार्यमें नाम डिस्कस ओके डाइसाक्राइड दैट इज सुक्रोस फॉर्मुला C12H22O11 ऑलसो नोन एज केन शुगर ऐ मीन ना पंचसार करिंबिन पंचसार इट इज ए फॉर्मड बाय ग्लूकोस यूनिट और फ्रक्टोस यूनिट कूड़ी चेरान ई सुक्रोस എങ്ങനത്തെ ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വൺ ഈസ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് നിങ്ങൾക്കറിയാം ആൽഫ ഡി ഗ്ലൂക്കോസ് ഉണ്ട് ബീറ്റ ഡി ഗ്ലൂക്കോസ് ഉണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസ് കമ്പൈൻസ് വിത്ത് ബീറ്റ ഡി ഫ്രക്ടോസ് അതായത് ബീറ്റ ആണ് നമ്മുടെ ഫ്രക്ടോസിന്റെ കേസിൽ എന്നിട്ടാണ് ഈ സുക്രോസ് ഉണ്ടായിരിക്കുന്നത് രണ്ട് മോണോസാക്കറൈഡ്സ് ഐ മീൻസ് ഗ്ലൂക്കോസും മോണോസാക്കറൈഡ്സ് ഫ്രക്ടോസും മോണോസാക്കറൈഡ് രണ്ട് മോണോസാക്കറൈഡുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാവും വാട്ട് ഈസ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ദാറ്റ് ഈസ് നത്തിംഗ് ബട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിൽ ഞാൻ തൽക്കാലത്തെ പറയുന്നു നിങ്ങൾക്ക് ഏതൊരു മോണോസാക്കറൈഡ്സ് എടുത്തു നോക്കുകയാണെങ്കിലും യു ക്യാൻ സീ ദാറ്റ് ദേർ ഈസ് OH ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടാവും അപ്പോൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OH ഗ്രൂപ്പ് ഈസ് ദ എക്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുറേ ഗ്രൂപ്പുകൾ ദെൻ OH ഗ്രൂപ്പ് വിൽ ബി ദ കുറേ OH ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഓരോ OH ഗ്രൂപ്പ് മാത്രം ഞാൻ എടുത്ത് വരക്കാം അതേപോലെ ഫ്രക്ടോസ് ആണെങ്കിലും യു ക്യാൻ സീ ദാറ്റ് ഈസ് OH ഗ്രൂപ്പ് ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഈ രണ്ട് ആൾക്കാർ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പം വട്ട് വിൽ ഹാപ്പൻ ദാറ്റ് ഇവിടുത്തെ OH ഗ്രൂപ്പും ഇവിടുത്തെ H-ഉം കമ്പൈൻ ചെയ്യുന്നു തൽഫലമായിട്ട് ദാറ്റ് ഇസ് XOY ഇങ്ങനത്തെ മോളിക്യൂൾ ആയിട്ട് മാറും ഈ ലിങ്കേജ് എന്ന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്ത് ലിങ്കേജ് എന്നാ പറയാ ദാറ്റ് ഇസ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാ പറയാം ഇനി വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾക്ക് അറിയാം ഗ്ലൂക്കോസിൽ 6 കാർബണാറ്റം ഉണ്ട് 6 കാർബണാറ്റത്തിൽ ഏകദേശം പിന്നെ 6 കാർബണിന്റെ മേലെയും OH ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ ഫ്രക്ടോസിന്റെ കേസിലും OH ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ സൈക്ലിക് സ്ട്രക്ചേഴ്സുകളിൽ അങ്ങനെ ആവുമ്പോൾ ഏത് കാർബണാറ്റത്തിന്റെ OH ഗ്രൂപ്പാണ് ഏത് കാർബണാറ്റത്തിന്റെ മറ്റ് ഫ്രക്ടോസിന്റെ OH ഗ്രൂപ്പാണ് കമ്പയർ ചെയ്യുന്ന കാര്യം മാത്രമേ നിങ്ങൾ ഓർത്തു വെക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രക്ചേഴ്സുകൾ നമുക്ക് പഠിക്കണം ഓക്കേ ഇത് ഗ്ലൂക്കോസിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇറ്റ് ഈസ് എ ആൽഫ ഡി ഗ്ലൂക്കോ ആയിട്ടുള്ള മോളിക്യൂൾ ഗ്ലൂക്കോസ് ആണ് എന്തുകൊണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയാൻ കാരണം ഇതിനെ നമുക്ക് നമ്മൾ C1 കാർബണാറ്റം ഒന്നാമത്തെ കാർബണാറ്റം എന്ന് പറയും ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് നാലാമത്തേത് അഞ്ചാമത്തേത് ആറാമത്തെ കാർബണാറ്റം ഇത് ന്യൂലി ഫോംഡ് ആയിട്ടുള്ള അസിമെട്രിക് കാർബണാറ്റമാണ് അതിന്റെ ഇടതുഭാഗത്ത് എച്ച് ആയതുകൊണ്ടാണ് ഇതിനെ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇത് ആൽഫ ഡി ഗ്ലൂക്കോ ആണ് പൈറനോസ് എന്ന് പറയാറുണ്ട് ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസ് ബിക്കോസ് ഇതൊരു പൈറാന്റെ സ്ട്രക്ചർ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസിന്റെ സ്ട്രക്ചറാണ് അതേപോലെ ദാറ്റ് ഈസ് ഹിയർ യു ക്യാൻ സേ ദാറ്റ് ഇതൊരു ഫ്രക്ടോസ് ആണ് ഇതാണ് ന്യൂലി ഫോംഡ് ആയിട്ടുള്ള കാർബണാറ്റം അല്ലെങ്കിൽ അസിമെട്രിക് കാർബണാറ്റം ആ കാർബണിന്റെ ഇവിടെ ശരിക്കും ഇവിടെ ഒരു ആദ്യം ഉണ്ടായിരുന്നത് സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനെ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹെമി അസെറ്റാൾ സ്ട്രക്ചറിലൊക്കെ ഫോം ചെയ്തിരിക്കുന്നു ആ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ദിസ് ഇസ് കാർബൺ നമ്പർ 1 ആക്കി നമ്മൾ എടുക്കും ഇതാണ് കാർബൺ നമ്പർ 1 ഇത് 2 ആണ് ഇത് 3 ഇത് 4 ഇത് 5 ഇത് 6 ആണ് യു ക്യാൻ സീ ദാറ്റ് എ സൈക്ലിക് സ്ട്രക്ചർ ഇസ് ദ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഫ്യുറാനോസ് എന്നാ പറയുക അല്ലെങ്കിൽ ഫ്യുറാൻ എന്നാ പറയുക ദെർഫോർ ഇറ്റ് ഇസ് ബീറ്റ ഡി ഫ്രക്ടോ ഫ്യുറാനോസ് എന്ന് പറയും ബിക്കോസ് OH ഗ്രൂപ്പ് ഇവിടെ ഇടത് ഭാഗത്താണ് ഇവിടെ OH ഗ്രൂപ്പ് വലത് ഭാഗത്ത് ഇവിടെ OH ഗ്രൂപ്പ് ഇടത് ഭാഗത്ത് അതുകൊണ്ടാണ് ബീറ്റ ഡി ബീറ്റ എന്നുള്ള പേര് പറയാൻ കാരണം ഇനി ഒരു കാര്യം ചെയ്യാം ഈ മോളിക്യൂളും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സുക്രോസ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം രണ്ട് മോളിക്യൂളും കമ്പൈൻ ചെയ്യുമ്പോൾ OH-ഉം കമ്പൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യണം ഞാൻ നിങ്ങളോട് പറഞ്ഞിക്ക് ഇവിടെ C1 കാർബണാറ്റവും ഇവിടുത്തെ C2 കാർബണാറ്റവും തമ്മിലുള്ള ആ C1 കാർബണാറ്റിലെ OH ഗ്രൂപ്പും C2 കാർബണാറ്റിലെ OH ഗ്രൂപ്പുമാണ് കമ്പൈൻ ചെയ്യുന്നത് അത് വരക്കും ഒരു എളുപ്പം പറഞ്ഞുതരാം തൽക്കാലത്ത് ഒരു കാര്യം ചെയ്യാം ഇതിനെ ഞാൻ ഈ വരച്ചിന്ന ഇതിനെ നമ്മൾ തൽക്കാലത്ത് ഇങ്ങനെ താട്ട് എങ്ങനാക്കി വരക്കുക റൈറ്റ് അപ്പോൾ ഇത് C1 കാർബണാറ്റമാണ് അതേപോലെ തന്നെ ഇത് C2 കാർബണാറ്റമാണ് ആ C2 കാർബണാറ്റത്തിൻ്റെ മേലെ OH ഗ്രൂപ്പ് ഉണ്ട് C1ൻ്റെ മേലെയും OH ഗ്രൂപ്പ് ഉണ്ട് വെറി സിമ്പിളാണ് ഇവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോവാം ദാറ്റ് ഇസ് മൈനസ് H2O പുറത്തേക്ക് പോവാം ദാറ്റ് ഇസ് മൈനസ് H2O പുറത്തേക്ക് പോവാം എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സുക്രോസിൻ്റെ സ്ട്രക്ചർ അവിടെ വരച്ചേക്കുക സുക്രോസിൻ്റെ സ്ട്രക്ചർ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ദാറ്റ് ഈസ് ദി സ്ട്രക്ചർ ഈസ് ഇതിന് തന്നെ വരക്കല്ലേ വേറെ വരക്കണേ ഇതിൻ്റെ സ്ട്രക്ചർ ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ
that is idarikkum adinte structure idana structure okay therefore this is a structure of sucrose sucrose inde structure nammal ingane varakka c1 oh um c2 oh um combine cheyumbo kittuna product idu namukku idhe sadhanam thanne Haworth projection formula ubayogichukondu namukku represent cheyan pattum adu chelavum parikshikku choikkam okay ini disaccharides galu namukku eng avamaru reducing sugars aano non reducing sugars aano nu check cheyanulla oru vaadiyine pattiya parayunnathu ഈ മനസ്സിലാക്കണെങ്കിൽ റിഡ്യൂസിംഗ് ഷുഗേഴ്സോ നോൺ റിഡ്യൂസിംഗ് ഷുഗേഴ്സോ ആയിട്ട് മാറണമെങ്കിൽ ഒന്നുകിൽ അവിടെ ഫ്രീ ആയിട്ടുള്ള CHO ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള CO ഗ്രൂപ്പോ വേണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ഡൈസാക്കറൈഡ്സ് അല്ലേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജിന് ഉപയോഗിച്ചിരിക്കുന്ന കാർബണാറ്റം നേരത്തെ CHO ഗ്രൂപ്പോ അല്ലെങ്കിൽ CO ഗ്രൂപ്പോ ആയിരുന്ന കാർബൺ ആറ്റം അല്ലാതിരുന്നാൽ മാത്രമേ അവമാർ റിഡ്യൂസിംഗ് ഷുഗേഴ്സ് ആയിട്ട് മാറുള്ളൂ നിങ്ങൾ മനസ്സിലാക്കി നോക്കണേ ഈ കേസിൽ നോ ദാറ്റ് ഈസ് C1 ദ ഗ്ലൂക്കോസ് ആണ് നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസിന്റെ ഈ കാർബൺ CHO CH2 CHO CH നമ്മൾ അതിന്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചേഴ്സ് വരക്കുമ്പോൾ യു നോ ദാറ്റ് ഈസ് ഇവിടെ ആയിരുന്നു CHO ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് അതായത് നേരത്തെ CHO ഗ്രൂപ്പ് ഈ കാർബൺ ആറ്റത്തിന്റെ മേലെ ആയിരുന്നു ഉണ്ടായിരുന്നത് കിറ്റോൺസിന്റെ കേസിൽ CO ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണാറ്റത്തിന്റെ മേലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്ക് ഇവിടെ നമ്മൾ ഒരു ലിങ്കേജ് ഫോം ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്തിട്ടുണ്ട് അത് C1 കാർബണാറ്റത്തിന്റെ OH ഗ്രൂപ്പും ഐ മീൻസ് നേരത്തെ CHO ഗ്രൂപ്പ് ഉണ്ടായിരുന്ന C കാർബണാറ്റത്തിന്റെ OH ഗ്രൂപ്പും നേരത്തെ CO ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്ന C കാർബണാറ്റത്തിന്റെ OH ഗ്രൂപ്പാണ് ഇവിടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൽ പങ്കെടുത്തിരിക്കുന്നത് അങ്ങനത്തെ മോളിക്യൂൾ ഒരിക്കലും റിഡ്യൂസിംഗ് ഷുഗേഴ്സ് ആയിരിക്കും മാറൂല ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അതായത് ഇയാളുടെയോ ഈ പറഞ്ഞിരിക്കുന്ന CHO ഗ്രൂപ്പോ CO ഗ്രൂപ്പോ ആയിരുന്ന ഒരിക്കലായിരുന്ന ആ കാർബൺ ആറ്റം ഫ്രീ ആണെങ്കിൽ മാത്രമേ റിഡ്യൂസിംഗ് ഷുഗേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു ഇവിടുത്തെ OH ഗ്രൂപ്പും ഇവിടുത്തെ OH ഗ്രൂപ്പുമാണ് കമ്പൈൻ ചെയ്തിരിക്കുക തൽഫലമായിട്ട് നമുക്കൊരു ഡൈസാക്കറൈഡ്സ് കിട്ടുന്ന വിചാരിക്കുക അങ്ങനെയാകുമ്പോൾ അവൻ മാറി റിഡ്യൂസിംഗ് ഷുഗേഴ്സാണ് ഇറ്റ് ഈസ് ബിക്കോസ് ഇവിടുത്തെ ഈ കാർബൺ ആറ്റം ഫ്രീ ആണ് നേരത്തെ CHO ഗ്രൂപ്പ് ആയിരുന്ന ആ കാർബൺ ആറ്റം ഫ്രീ ആണ് ഐ മീൻസ് അറ്റ്ലീസ്റ്റ് ഇതിലുള്ള നേരത്തെ CHO ഗ്രൂപ്പോ നേരത്തെ CO ഗ്രൂപ്പോ ആയിരുന്ന കാർബൺ ആറ്റം ഫ്രീ ആണെങ്കിൽ മാത്രമേ അവൻ മാറി റിഡ്യൂസിംഗ് ഷുഗേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ഹാവോത്ത് പ്രൊജക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സുക്രോസിനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം അത് നിങ്ങൾ വരക്കേണ്ടത് ആൽഫ ഡി ഗ്ലൂക്കോസ് വരക്കണം അത് നിങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വരച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ദിസ് ഇസ് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറെ ഇവിടെ വരക്കാൻ പോവാണ് ആദ്യം ഒരു പൈറാൻ സ്ട്രക്ചർ 6 മെമ്പേർഡ് റിംഗ് അതിൽ ഒരു പൊസിഷൻ ഓക്സിജൻ ആറ്റം ദെൻ ഇതിനെ നമുക്ക് C1 ഒന്നാമത്തെ കാർബൺ ആറ്റം എടുക്കാം എന്നിട്ട് നമ്മളൊരു കാര്യം പറയുന്നു ഇറ്റ് ഈസ് HOH മേലെ H താഴെ OH അടുത്തതും ദാറ്റ് ഈസ് HOH കൊടുത്തു നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് OH HI next HOH next one is CH2OH ഇങ്ങനെ ആയിരുന്നു വരച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ കേസിൽ നമ്മൾ വർക്ക് എങ്ങനെ ആയിരുന്നു ഇവിടെ മേലെ OH താഴെ CH2OH next one is HOH next one is OHH next one is that is CH2OH now it is H ഇതാണ് നമ്മുടെ ഈ ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ഐ മീൻസ് ഇത് 5 മെമ്പേർഡ് റിംഗ് ആണ് ഇത് 6 മെമ്പേർഡ് റിംഗ് ആണ് ഇത് C1 കാർബൺ ആറ്റം ആക്കി എടുക്കണം ഈ കേസിൽ ഇതിനാണ് നമ്മൾ C1 കാർബൺ ആറ്റം ആക്കി എടുക്കേണ്ടത് ഇത് C2 ഇത് C3 ഇത് C4 ഇത് C5 ഇത് C6 ആക്കി എടുക്കാം ഈ കേസിൽ ദിസ് ഇസ് C1 ദിസ് C2 ദിസ് C3 ദിസ് C4 ഇത് C5 ഇത് C6 ആക്കി എടുക്കാം ഒരു കാര്യം ചെയ്യുക വളരെ ഈസിയാണ് ഞാൻ പറഞ്ഞു C1 കാർബൺ ആറ്റവും C2 കാർബൺ ആറ്റവും തമ്മിലാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്യേണ്ടത് ഇനി ഇതേപോലെ ഒരു ചിത്രം നിങ്ങൾ വേറെ വരക്കുക മൈനസ് H2O വാട്ടർ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ചിത്രം വരക്കുക ആ ചിത്രത്തിന് പ്രത്യേകത ഇങ്ങനെ എത്രയും മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു OH ഗ്രൂപ്പും ഇവിടുത്തെ H തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യണം തൽഫലമായിട്ട് ദർ ഇസ് എ ഫോമേഷൻ ഓഫ് നോക്കണേ ഇവരെ തമ്മിൽ ദാറ്റ് ഈസ് ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇവിടെ ഫോം ചെയ്തിട്ട് കാണിച്ചാൽ നമ്മുടെ സുക്രോസിൻ്റെ സ്ട്രക്ചർ ആയി ഓക്കെ ഇതുപോലെ നമുക്ക് ഇനി മാൾട്ടോസിൻ്റെയും ലാക്ടോസിൻ്റെയും പോളിസാക്രൈഡ്സ് ആയിട്ടുള്ള സെല്ലുലോസിൻ്റെയും അതേപോലെ തന്നെ സ്റ്റാർച്ചിൻ്റെ ഒക്കെ സ്ട്രക്ചറുകൾ വരക്കാം അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരക്കാൻ പറ്റും അതുകൊണ്ട് ഞാനിനി അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് വാട്ട് ഈസ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് നോക്കാം
ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു പാത്രത്തില് യു ടേക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതേപോലെ തന്നെ അതിലേക്ക് നിങ്ങൾ ഷുഗറും ആഡ് ചെയ്യുക. ഷുഗർ മീൻസ് നമ്മുടെ സുക്രോസ് ആഡ് ചെയ്യുക, സുക്രോസ് ആഡ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് ഒരു ഡയലൂട്ട് എച്ച് സി എല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻസൈംസ് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈംസോ ചേർക്കാം. എൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സുക്രോസിന് നമ്മൾ എന്ത് ചെയ്യണം, ഹൈഡ്രോളിസിസ് നടത്തണം. സുക്രോസിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷന്റെ സ്പെസിഫിക് റൊട്ടേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് +66.5 degrees ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ദാറ്റ് മീൻസ് സുക്രോസ് ഈസ് എ ഡി കോമ്പൗണ്ട്. ഡി മീൻസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ടാണ്. ഇറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് ഇതിലേക്ക് നിങ്ങൾ വെള്ളമോ അല്ലെങ്കിൽ ഡൈഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ എൻസൈംസോ ചേർത്ത് കഴിഞ്ഞാൽ സുക്രോസ് ഡീകമ്പോസ് ചെയ്യും. സുക്രോസ് ഡീകമ്പോസ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസും കിട്ടും, അതേപോലെ തന്നെ ഫ്രക്ടോസും കിട്ടും. യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ട്, അതിന്റെ സ്പെസിഫിക് റൊട്ടേഷന് +52.7 degrees ആണ്. അതേസമയം ഡെക്സ്ട്രോസ് ഒരു ഫ്രക്ടോസ് ഒരു ലിവർ റൊട്ടേറ്ററി കോമ്പൗണ്ട് ആണ്, അതിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ ഈസ് -92.4 degrees. അങ്ങനെയാകുമ്പോൾ ഈ പാത്രത്തിൽ ഇപ്പം ഗ്ലൂക്കോസും ഉണ്ട് ഫ്രക്ടോസും ഉണ്ട്. ഗ്ലൂക്കോസിന്റെ +52 ഉണ്ട്, ഫ്രക്ടോസിന്റെ -92 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മിക്സ്ചറിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കി ചെക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് -19.85 degrees ആണ് കിട്ടുക. അതെങ്ങനെ കിട്ടുമെന്ന് അറിയാം. അതായത് +52.7 ഡെക്സ്ട്രോ റൊട്ടേറ്ററിയുടെ പ്ലസ് വാല്യൂ +92.4 ഹോൾ ഡിവൈഡ് ബൈ 2, അതിന്റെ ആവറേജ് എടുക്കുക. ആവറേജ് എടുക്കുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുക. അങ്ങനെ ആകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഈ സൊല്യൂഷൻ അങ്ങനെയാണെങ്കിൽ ലീവോ റൊട്ടേറ്ററി അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള സുക്രോസിനെ നിങ്ങൾ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ യു വിൽ ഗെറ്റ് എ മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ബട്ട് ഫ്രക്ടോസ് ഇസ് ലീവോ റൊട്ടേറ്ററി. ആൻഡ് ദ റിസൾട്ടിംഗ് മിക്സ്ചർ ഈസ് എഗെയിൻ എന്ത് തന്നെയായിരിക്കും, ലീവോ റൊട്ടേറ്ററി. കാരണം അതിന്റെ ലീവോ റൊട്ടേറ്ററിയുടെ ഈ വാല്യൂ ആണ് കൂടുതൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയേക്കാൾ. അപ്പൊ റിസൾട്ടിംഗ് മിക്സ്ചർ ലീവോ റൊട്ടേറ്ററി ആണ്. ഈ ഒരു പ്രോസസ്സിനെ പറഞ്ഞപ്പോഴാണ് വി കോൾ ഇറ്റ് ആസ് ഇൻവേർഷൻ ഓഫ് കേൻ ഷുഗർ എന്നാ പറയാം. ദാറ്റ് ഈസ് ഡ്യൂറിംഗ് ദി ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ് ബൈ ബോയിലിംഗ് വിത്ത് മിനറൽ ആസിഡ് ഐ മീൻസ് എച്ച് സി എൽ പോലെ സാധനങ്ങൾ ഓർ യൂസിംഗ് ദി എൻസൈംസ് ഇൻവെർട്ടേസ് ദെൻ ഇക്യുമോളാർ മിക്സ്ചർ ഓഫ് ഡി ഗ്ലൂക്കോസ് ആൻഡ് ഡി ഫ്രക്ടോസ് ഈസ് ഫോംഡ്. ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഫോം ചെയ്യുക. സുക്രോസ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ഇറ്റ് സ്പെസിഫിക് റൊട്ടേഷൻ ഇസ് +66.5 degrees. ബട്ട് ദ റിസൾട്ടിംഗ് മിക്സ്ചർ ഈസ് ലീവോ റൊട്ടേറ്ററി. It is because specific rotation of D-glucose is +52.7 degrees and D-fructose is -92.4 degrees. Therefore, the net specific rotation of the resulting mixture is given by +52.7 - -92.4/2, that is equal to -19.85 degrees. Since the process involves the conversion of dextrorotatory sucrose into levorotatory, dextrose in the levo-like mixture, it is known as inversion of cane sugar. This mixture is known as invert sugar. The enzyme that bring this inversion is known as invertase ennum parayum. Now it is properties and uses of sugar. Sugar means sucrose aanu. It is a colorless, and adhe properties parayam, it is a colorless, odorless aanu, crystalline powder with sweet taste, madhuram undu pakshe manam illa kalarum illa. Highly soluble in water but slightly soluble in alcohol. Velathil adu leikunnund alcohol valare korchu mathrame leikollu. Does not show mutarotation kaanikkalla. Glucose okku mutarotation kaanikkunnund, ningal manasilakki vekka, pakshe sucrose illa. It is non reducing sugar, adine patti nammal already parney kani. It does not reduce tolerance reagent and filling solution, adukondu adine parna peru non reducing sugar nu parayan kaaranam. ഇതിനിന്റെ യൂസസ് ആണ്, ഇറ്റ് ഇസ് എ സ്വീറ്റനിങ് ഏജന്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ വേരിയസ് ഫുഡ് പ്രിപ്പറേഷൻസ്. മധുരം ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് സുക്രോസ് പഞ്ചസാര ഉപയോഗിക്കാറ്. ഇൻ ദി മാനുഫാക്ചർ ഓഫ് സുക്രോസ് ഒക്ട അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സുക്രോസിന് ഉപയോഗിക്കുന്നു. എന്താണ് സുക്രോസ് ഒക്ട അസറ്റേറ്റിന്റെ ഉപയോഗം? വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡീനാച്ചറിങ് ഓഫ് ആൽക്കഹോൾ ടു മേക്ക് പേപ്പർ ട്രാൻസ്പാരന്റ്, അതായത് ട്രാൻസ്പാരന്റ് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ടു മേക്ക് അൺഹൈഡ്രസ് അഡ്ഹസീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കടക്കാത്ത അഡ്ഹസീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ സുക്രോസ് ഒക്ടാസിറ്റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നാവ് ഈ ഗോസ് ടു മാൾട്ടോസിലേക്ക് പോവാം. രണ്ടാമത്തെ ഡൈസാക്രൈഡ്സ് ആണ് മാൾട്ടോസ്. എങ്ങനെയാണ് ഈ മാൾട്ടോസ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ
partial hydrolysis of starch by the enzyme diastase nu parayna enzyme ubayichu kondana undaaki edukkana ini C6H10O5N types idana starch n water molecule cherthu diastase nu parna enzymes undu undavuna C12H22O11 idinde perana we call it as maltose nu parana compound now we go to structure like poga engina indha structure nammal undaaki edukkana രണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകളാണ് ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്. രണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റുകൾ. അപ്പോൾ നമ്മൾ കണക്ഷൻ C4C1 ചിലപ്പോൾ C1C4 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് ഒന്നാമത്തെ ഗ്ലൂക്കോസിൻ്റെ C1 കാർബണാറ്റവും രണ്ടാമത്തെ ഗ്ലൂക്കോസിൻ്റെ C4 കാർബണാറ്റവും. ഞാൻ എന്തുകൊണ്ടാണ് C4C1 എന്ന് പറയാൻ കാരണം, വരക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഞാനൊരു ഗ്ലൂക്കോസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതൊരു ആൽഫ ഡി ഗ്ലൂക്കോസ യൂണോ ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസ് സ്ട്രക്ചറാണ് വരച്ചിരിക്കുന്നത്. CH2OH എന്നതിനെ കണക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് വിൽ ബി ചേഞ്ചസ് ടു ഒരു സൈക്ലിക് ആയിട്ട് മാറി. യു നോ ഇറ്റ് HOH ഇങ്ങനെ കൊടുത്തു. ഇതിന് നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഇസ് വൺ കാർബണാറ്റം, സി വൺ കാർബണാറ്റം, ദി ടു ത്രീ, ഇറ്റ് ഇസ് ഫോർ, ഇറ്റ് ഇസ് ഫൈവ്, ഇറ്റ് ഇസ് സിക്സ് ആണ്. അതേപോലെ ഒരു ആൽഫ ഡി ഗ്ലൂക്കോസും ഇവിടെ വരക്ക, സെയിം സംഭവം തന്നെ ആൽഫ ഡി ഗ്ലൂക്കോസും വരക്ക. ഇറ്റ് ഇസ് നമ്പർ വൺ, ഇറ്റ് ഇസ് ടു, ഇറ്റ് ഇസ് ത്രീ, ഇറ്റ് ഇസ് ഫോർ, ഇറ്റ് ഇസ് ഫൈവ്, ഇറ്റ് ഇസ് സിക്സ് എന്ന് കൊടുത്തു. കണക്ഷന് C4 C1 അതായത് ഒന്നാമത്തതിന്റെ C4 രണ്ടാമത്തതിന്റെ C1 വരെ കണക്ട് ചെയ്യണ്ടേ. C4 ഈസ് നത്തിങ് ബട്ട് ഇതാ, ഇതാണ് C4, C1 ഈസ് നത്തിങ് ബട്ട് ഇതാ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഇസ് സംഭവിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ OH ഗ്രൂപ്പും ഇവിടുത്തെ OH ഗ്രൂപ്പും അതേപോലെ തന്നെ ഇവിടുത്തെ OH ഗ്രൂപ്പും നമ്മൾ കമ്പൈൻ ചെയ്യാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് എന്ത് പുറത്തേക്ക് പോകണം, യു ഹാവ് ടു റിമൂവ് ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോകണം. വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് -H2O യു വിൽ ഗെറ്റ് എ ന്യൂ സ്ട്രക്ചർ കിട്ടും. ആ ന്യൂ സ്ട്രക്ചറിനെ അവിടെ വരക്കുന്നില്ല, അത് ഇവിടെ തന്നെ അവിടെ വരച്ചേക്കാൻ പോവാണേ. അങ്ങനെ ആവുമ്പോൾ ഇവിടെ OH ഗ്രൂപ്പും ഇവിടെ OH ഗ്രൂപ്പും ഉണ്ടാവില്ല. പകരം ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ വരക്കുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വരക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഓക്സിജൻ കാണിക്കുക, എന്നിട്ട് ഇവിടെ ഇതിനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സ്ട്രക്ചർ കിട്ടും. ഈ സ്ട്രക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ മാൾട്ടോസിന്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് ഹാവോത്ത് പ്രൊജക്ഷൻ ഫോർമുലയിലും വരക്കാം. ഹാവോത്ത് പ്രൊജക്ഷൻ ഫോർമുലക്കും വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ആൽഫ ഡി ഗ്ലൂക്കോസ് വരച്ചു, ഇവിടെയും നിങ്ങൾ ആൽഫ ഡി ഗ്ലൂക്കോസ് വരച്ചു. നിങ്ങൾക്കറിയാം ആൽഫ ഡി ഗ്ലൂക്കോസ് വരക്കുമ്പോൾ ഇതാണ് നമ്പർ വൺ പേഴ്സൺ, ഇറ്റ് ഇസ് നമ്പർ ടു, ഇറ്റ് ഇസ് നമ്പർ ത്രീ, ഇറ്റ് ഇസ് നമ്പർ ഫോർ, ഇറ്റ് ഇസ് നമ്പർ ഫൈവ്, ഇറ്റ് ഇസ് നമ്പർ സിക്സ്. അതേപോലെ ഇവിടെയും ഇത് വണ്ണ് കൊടുത്തു, ഇത് ടു കൊടുത്തു, ഇത് ത്രീ കൊടുത്തു, ഇത് ഫോർ കൊടുത്തു, ഇത് ഫൈവ് കൊടുത്തു, ഇത് സിക്സും കൊടുത്തു. എന്താ ചെയ്യേണ്ടത്? രണ്ടാൾക്കാരുടെയും വൺ സി വണ്ണും C4 നേരത്തെ ഞാൻ ആദ്യം C4 വരച്ച പിന്നെ C1 വരച്ച, പക്ഷെ ഇവിടെ ഞാൻ ആദ്യം C1 C4 ആക്കി വരക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പൊ വാട്ട് ഇസ് ഡൂയിങ് ഇസ് ദാറ്റ് ഇവിടുത്തെ OH ഗ്രൂപ്പ് എന്നുള്ള ഈ OH ഇവിടുന്ന് ഒരു H ഇവിടുന്ന് അങ്ങ് റിമൂവ് ചെയ്യും, റിമൂവ് ചെയ്തിട്ട് വാട്ടർ പുറത്തേക്ക് പോകും. അങ്ങനെയാകുമ്പോൾ പകരം ദാറ്റ് ഇസ് ഇവിടെ ഓക്സിജൻ, ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവും. ഇതെല്ലാം പോയിട്ട് ഇവിടെ ഒരു ഓക്സിജനും ഓക്സിജനായിട്ട് ഒരു ഗ്ലൈക്കോസിലേക്ക് ലിങ്കേജ് ഉണ്ടായിട്ട് ഒരു മാൾട്ടോസ് യൂണിറ്റ് ഫോം ചെയ്യും. ഇതാണ് മാൾട്ടോസിന്റെ സ്ട്രക്ചർ. സിൻസ് ഇൻ മാൾട്ടോസ് വൺ ഓഫ് ദി ഗ്ലൂക്കോസ് യൂണിറ്റ് എക്സിസ്റ്റ് ഇൻ ഹെമി അസറ്റാൽ ഫോം, therefore it is a reducing sugar. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, യു ക്യാൻ സേ ദാറ്റ് ഇവിടുത്തെ ഒരു CHO ഗ്രൂപ്പ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. ആ CHO ഗ്രൂപ്പ് മാറിയിട്ടാണ് എച്ച് OH ആയിട്ട് മാറിയത്. പക്ഷേ ഈ HOOH അല്ലെങ്കിൽ ഈ OH ഗ്രൂപ്പ് എന്തിൽ പങ്കെടുക്കുന്നില്ല, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പങ്കെടുക്കുന്നില്ല. പക്ഷെ ഈ കേസിൽ ഇവിടുത്തെ ഒരു OH ഗ്രൂപ്പ് ഗ്ലൈക്കോസ് ലിങ്കേജിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പെങ്കിലും ഇവിടെ ഫ്രീ ആണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പങ്കെടുക്കാതെ ഫ്രീ ആണ്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഹെമി അസറ്റാൽ ഫോം ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ ആണ്. മാൾട്ടോസിസ് ഹെമി റെഡ്യൂസിങ് ഷുഗർ ആണ്, പക്ഷെ സുക്രോസ് റെഡ്യൂസിങ് ഷുഗർ അല്ല. ഇനി അടുത്തൊരു യൂണിറ്റാണ് ദാറ്റ് ഇസ് ലാക്ടോസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഡൈസാക്രൈഡിലേക്ക് വരാം. അത് രണ്ട് യൂണിറ്റുകളുള്ളത്, ഒന്ന് ബീറ്റാ ഡി ഗ്ലൂക്കോസും അതേപോലെ തന്നെ ബീറ്റാ ഡി ഗാലക്ടോസും ആണ്. ബീറ്റാ ഡി ഗ്ലൂക്കോസിന്റെ C4 കാർബണാറ്റവും ബീറ്റാ ഡി ഗാലക്ടോസിന്റെ C1 കാർബണാറ്റവും തമ്മിലുള്ള ബോണ്ടാണ് ഫോം ചെയ്യേണ്ടത്. അവർ തമ്മിലെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജാണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ നമ്മൾ ബീറ്റാ ഡി ഗ്ലൂക്കോസ് വരക്കാം? നമ്മൾ നേരത്തെ ആൽഫ ഡി ഗ്ലൂക്കോസ് വരച്ചിട്ടുണ്ടേ.
അതുപോലെ തന്നെ ബിറ്റാഡി ഗ്ലൂക്കോസ് ഒരൊറ്റ മാറ്റം മാത്രമേ ഉള്ളൂ. ഇപ്പൊ സി എച്ച് ടു ആച്ച് ഇങ്ങനെയൊക്കെ വരച്ചു ഇങ്ങനെ വരച്ചു, ഇതും ശരി തന്നെ ഇതും ശരി തന്നെ. ഈ കേസിൽ നേരത്തെ നമ്മൾ ഇവിടെ എച്ചും ഇവിടെ ഓ എച്ചും കൊടുത്തിരുന്നു അല്ലെ, പകരം ഇവിടെ ഇവിടെ ഓ എച്ചും ഇവിടെ എച്ചും കൊടുത്ത ബിറ്റാഡി ഗ്ലൂക്കോസ് ആയി. ഇനി ബിറ്റാഡി ഗാലക്ടോസ് വരക്ക് ആനോമർ ആണ് അതിന്റെ. അങ്ങനെയാകുമ്പോ സി എച്ച് ടു ആച്ച് നൗ സി എച്ച് ഇങ്ങനെയൊക്കെ വന്നു ഇവിടെ, ഇതൊരു മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. ദാറ്റ് ഇസ് ഇവിടുത്തെ ഒരു മാറ്റം, ദാറ്റ് ഇസ് ഓ എച്ച് എച്ച്. അതായത് ഇതിവിടുത്തെ ഒരു മാറ്റം, ഈ ഒരു ചേഞ്ച് ഇതിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിലെ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ബീറ്റ ആയതുകൊണ്ട് ഓ എച്ച് ഈ ഭാഗത്താണ് വേണ്ടത്, എച്ച് ഈ ഭാഗത്ത്. ഇതാണ് രണ്ട് യൂണിറ്റുകൾ കണക്ട് ചെയ്യേണ്ടത്. സി ഫോറും സി വണ് കണക്ട് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇതാണ് ഇപ്പൊ നമ്മൾ നമ്പർ ചെയ്യാം, ഇത് നമ്പർ വൺ, ഇത് നമ്പർ ടു, ഇത് നമ്പർ ത്രീ, ഇത് നമ്പർ ഫോർ, ഇത് നമ്പർ ഫൈവ്, ഇത് നമ്പർ സിക്സ് ആണെങ്കിൽ സി ഫോർ മീൻസ് ഇവിടുത്തെ ഓ എച്ച് ഗ്രൂപ്പിലുള്ള ഈ എച്ച്, ഈ ഓ എച്ച് ഗ്രൂപ്പ്. സി വൺ മീൻസ് ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഈ ഗ്രൂപ്പും. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു വാട്ടർ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷനെ കൊടുത്തു. ഞാൻ ഇവിടെ ഒരു ഓക്സിജനെ കാണിക്കുക, ഈ ഓക്സിജനെ കാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇവിടെ നേരിട്ട് കണക്ട് ചെയ്യാം, ഇവിടെ നേരിട്ട് കണക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാക്ടോസിൻ്റെ സ്ട്രക്ചർ കിട്ടും. വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടാ അത് നമുക്ക് ഈ ഹവാത്ത് പ്രൊജക്ഷൻ ഫോർമുലയിൽ നമുക്ക് വരക്കാൻ പറ്റും. ഹവാത്ത് പ്രൊജക്ഷൻ ഫോർമുലയിൽ ആദ്യം ഡി ഗ്ലൂക്കോസ് വരക്കുക, സോറി ആദ്യം ഞാൻ ഗാലക്ടോസാണ് വരക്കുന്നത്. കാരണം ഗാലക്ടോസിന്റെ സി വൺ അല്ലേ ഉപയോഗിക്കുന്നത്, ഗ്ലൂക്കോസിന്റെ സി ഫോർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സി വൺ എന്ന് വെച്ചാൽ ഇതാക്കി എടുക്കാം, സി ഫോർ ആകുമ്പോൾ ഇതാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരക്കുന്നത് കേട്ടോ. സോ ആദ്യം ഞാൻ ബിറ്റാഡി ഗാലക്ടോസ് വരച്ചു. സോ വാട്ട് ഇസ് ഡൂയിങ് ഈസ് ദാറ്റ് ഇവിടെ ഓ എച്ച് ഗ്രൂപ്പ് താഴത്തെ എച്ച്, ഇതാണ് ബീറ്റ ആയതുകൊണ്ട് എച്ച് ഓ എച്ച്, ഓ എച്ച് എച്ച്, എഗെയിൻ ഓ എച്ച് എച്ച്, ദെൻ സി എച്ച് ടു ഓ എച്ച് എച്ച്. ഇനി ആൽഫാ ഡി ഗ്ലൂക്കോസ് വരക്കുമ്പോൾ ഓ സോറി ബീറ്റാ ഡി ഗ്ലൂക്കോസ് വരക്കുമ്പോൾ ഓ എച്ച് എച്ച് തന്നെ വരച്ചു, എച്ച് ഓ എച്ച്, ഓ എച്ച് എച്ച്. പക്ഷേ ഇതിനൊരു മാറ്റമുണ്ട്, ഇത് എച്ച് ഓ എച്ച്. ഇപ്പോൾ ഈ കേസിൽ ഓ എച്ച് എച്ച് ആണ്, ഈ കേസിൽ എച്ച് ഓ എച്ച്. അതായത് ഡിഫറൻസസ്. നൗ സി എച്ച് ടു ഓ എച്ചും എച്ചും അവിടെയുണ്ട്. എന്ത് ചെയ്യണം നമ്മൾ, ഇവന്മാരെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പം ഇത് നമുക്ക് നമ്പർ വൺ എന്ന് പറയാം, നമ്പർ ടു, നമ്പർ ത്രീ, നമ്പർ ഫോർ, നമ്പർ ഫൈവ്, നമ്പർ സിക്സ് എന്ന് കൊടുത്തു. ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. നിങ്ങൾക്കറിയാം ബിറ്റാഡി ഗാലക്സോസിന്റെ വൺ ഒന്നാമത്തെ കാർബണാറ്റവും ബിറ്റാഡി ഗ്ലൂക്കോസിന്റെ നാലാമത്തെ കാർബണാറ്റവും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ ദ ബോണ്ട് ഫോർമേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് ബസ്, ഇവിടുത്തെ ഓ എച്ച് ഗ്രൂപ്പും ഇവിടുത്തെ ഓ എച്ച് ഗ്രൂപ്പുമാണ് എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് അല്ലേ. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇതിനൊരു സ്ട്രക്ചർ ഇങ്ങനെ വരക്കാം. ദാറ്റ് ഈസ് ഇങ്ങനെ വരച്ചു, ദെൻ ഇങ്ങനെ ഇങ്ങനെയാക്കി നമ്മൾ കാണിച്ചേക്കേണ്ടത്. അതായത് താഴത്തേക്കാണ് വരേണ്ടത്, ഈ ഓക്സിജൻ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ താഴത്തേക്ക് വരക്കുന്ന രീതിയിൽ വരച്ചേക്കാം. ഇതാണ് നമ്മുടെ ലാക്ടോസിൻ്റെ സ്ട്രക്ചർ വരക്കുന്ന വിധം. ഇറ്റ് ഇസ് എ റെഡ്യൂസിങ് ഷുഗർ, ഇറ്റ് ഈസ് ബിക്കോസ് ഗ്ലൂക്കോസ് യൂണിറ്റ് ഈസ് ഇൻ റെഡ്യൂസിങ് ഫോം. അതായത് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഈ ഗ്രൂപ്പ് ഈസ് ഇൻ റെഡ്യൂസിങ് ഫോമിലാണുള്ളത്, അതുകൊണ്ട് ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് സെല്ലോബയോസ് എന്ന് പറയുന്ന നാലാമത്തതാണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വരക്കുക. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫാഡി ഗ്ലൂക്കോസും, നിങ്ങൾ ആൽഫാഡി ഗ്ലൂക്കോസും വരക്കുക, അതേപോലെ തന്നെ ബീറ്റാഡി ഗ്ലൂക്കോസും. ആൽഫാഡി ഗ്ലൂക്കോസിന്റെ നാലാമത്തെ കാർബണാറ്റവും ബീറ്റാഡി ഗ്ലൂക്കോസിന്റെ ഒന്നാമത്തെ കാർബണാറ്റവും തമ്മിലെ ലിങ്കേജ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അതാണ് സെല്ലോബയോസ് എന്ന സംഭവം. നൗ വി ഗോസ് ടു ദാറ്റ് ഇസ് പോളിസാക്രൈഡ്സ് ആണ്. പോളിസാക്രൈഡ്സ് രണ്ടെണ്ണം പഠിക്കാനുള്ള, ഒന്ന് സ്റ്റാർച്ചും മറ്റൊന്ന് ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് സെല്ലുലോസ് ആണ്. സ്റ്റാർച്ച് ഫോർമുല സി സിക്സ് എച്ച് ടെൻ ഒ ഫൈവ് എൻ ടൈംസ് ആണ് സ്റ്റാർച്ചിന്റെ. ഇറ്റ് ഇസ് എ ലാർജ് നമ്പർ ഓഫ് ആൽഫാഡി ഗ്ലൂക്കോസ് ജോയിൻഡ് ടുഗദർ ബൈ ഗ്ലൈക്കോസ്. അതായത് ഇവിടെ ആൽഫാഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോണോമർ യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ സ്റ്റാർച്ചിന്റെ പ്രത്യേകത. പിന്നെ പ്രത്യേകത ഇറ്റ് ഇസ് എ വൈറ്റ് ആണ്, അമോഫസ് ആണ്, ടേസ്റ്റ്ലെസ് പൗഡർ ആണ്, ആൻഡ് സ്പാരിംഗ്ലി സോലബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ കുറച്ച് മാത്രം ലയിക്കും. എന്തുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ കുറച്ച് മാത്രം ലയിക്കാനുള്ള കാരണം വെച്ചാൽ, ഈ ആൽഫാഡി ഗ്ലൂക്കോസിന് രണ്ട് കമ്പണൻസ് ഉണ്ട്, ഇറ്റ് ഹാവ് ടു കമ്പണൻസ്. ഒന്നിനെ പറയാ അമൈലോസ് എന്ന് പറയാ, അത് 20% ഉള്ളൂ, അമൈലോസ് 20%. മറ്റൊരു പാർട്ട് അമൈലോപെക്ടിൻ, അത് 80% അമൈലോപെക്ടിൻ. എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്റ്റാർച്ച് എടുക്കുകയാണെങ്കിൽ അത് 20% സാധനവും അമൈലോസ് ആയിരിക്കും, അത് 80% അമൈലോപെക്ടിൻ ആണ്. അമൈലോസിന്റെ പ്രത്യേകത അതൊരു വാട്ടർ സോലുബിളാണ്. അതായത് അമൈലോസ് ഇസ് എ സ്ട്രെയിറ്റ് ചെയിൻ പോളിമർ ഓഫ് ആൽഫാഡി ഗ്ലൂക്കോസ്. അതായത് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മോളിക്കൂളാണ് ഈ പറഞ്ഞിരിക്കുന്ന അമൈലോസ്. ഇറ്റ് ഈസ് എ സോലബിൾ, അത് വെള്ളത്തിൽ ലയിക്കും. അങ്ങനെയാകുമ്പോൾ 20% ഭാഗത്ത് വെള്ളത്തിൽ ലയിക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ദാറ്റ് ഇസ് വിറ്റ് ഇസ് കോൾഡ് സ്പാരിംഗ്ലി സോലബിൾ എന്ന് പറയാം, കുറച്ച് മാത്രമേ ലയിക്കുള്ളൂ.
അമിലോപെക്ടിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച്ഡ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ഇസ് ഇൻസോലബിൾ ഇൻ വാട്ടർ. നമ്മൾ ഇങ്ങനെ വരക്കുന്ന വെച്ചാൽ ഒരു അമിലോപെക്ടിൻ വരക്കുമ്പോൾ ദർ ഇസ് ഇറ്റ് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും, നെക്സ്റ്റ് ഇങ്ങനെ പോകുന്നൊരു മോളിക്കുളസ് ആയിരിക്കും, ഇനി ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവും, നാ നെക്സ്റ്റ് ഇങ്ങനെ വരും, ഇങ്ങനെ ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റുകളാണ് ദാറ്റ് ഈസ് അമൈലോപെക്ടിൻ. അത് നമുക്ക് അതിൻ്റെ ചിത്രം നോക്കാം. അത് നമ്മൾ പറയുന്ന സ്ട്രക്ചർ ഓഫ് അമൈലോസിൻ്റെ സ്ട്രക്ചറാണ്. സാധാരണയായിട്ട് അമൈലോസിൽ 60 മുതൽ 300 വരെ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ഉണ്ടാവും. ദേ ആർ കണക്റ്റഡ് ബൈ ഗ്ലൈക്കോസിലേക്സ് ലിങ്കേജ്, അത് C1C4 ലിങ്കേജാണ്. ഞാനിവിടെ തൽക്കാലത്തേക്ക് ഹവാത്ത് പ്രൊജക്ഷൻ ഫോർമുല മാത്രമേ വരക്കുന്നുള്ളൂ, മറ്റൊക്കെ വരച്ച് കുറേ വരക്കേണ്ടി വരും. തൽക്കാലത്ത് ഹവാത്ത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. ഇതാണ് നമ്മൾ ആൽഫ ഡി ഗ്ലൂക്കോസ് അല്ലേ, ദാറ്റ് ഇസ് ദി C1 C2 C3 C4 C5 C6. C1 C2 C3 C4 C5 C6 ഇങ്ങനത്തെ ഒരു 10 or 30 അല്ലെ ഒരു 10 or 30 or 200 ഒക്കെ ഈ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യണം, ഒരു പോളിമേഴ്സാണ് ഫോം ചെയ്യേണ്ടത്. ഇത് വെരി സിമ്പിൾ ആയിട്ട് വരക്കാം. C1 പിന്നെ ആരും ഉള്ളത് C4 അല്ലേ ഉള്ളത്. അപ്പം എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ പറഞ്ഞിരിക്കുന്ന ദാറ്റ് ഇസ് വാട്ടർ എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓക്സിജൻ, ദെൻ ഇവിടെ ഇങ്ങനെ ദാറ്റ് ഇസ് ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇതൊരു പോളിമറാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ മോളിക്കൂളിന്റെ C1 ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ടിങ് പങ്കെടുക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഓക്സിജൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ ഡ്രോ ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ഓക്സിജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. C4 കേസിലും അതേപോലെ തന്നെ ഇതങ്ങ് പോയിട്ട് ദാറ്റ് ഇസ് ഇവിടെ ഒരു ഓക്സിജൻ ലിങ്കേജ് ആണ് ഉണ്ടാവുക. ദർ ഇസ് എൻ ഓക്സിജൻ ലിങ്ക്. അപ്പൊ നമ്മൾ വരക്കുമ്പോൾ ഓക്സിജൻ ലിങ്കേജ് നമ്മൾ ഇങ്ങനെയാക്കി വരക്കുക, ഈ കേസിലും നമ്മൾ ഓക്സിജൻ ലിങ്കേജ് നമ്മൾ ഇങ്ങനെയാക്കി വരക്കുക. ദാറ്റ് ഇസ് ഇറ്റ്സ് ഗോസ് ടു അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ എത്ര ടൈംസ് ഉണ്ടാവും, N ടൈംസ് കൂടി ചേരുമ്പോഴാണ് കുറേ 30 മുതൽ 600 യൂണിറ്റുകൾ കൂടി ചേരുമ്പോഴാണ് യു വിൽ ഗെറ്റ് ദാറ്റ് ഇസ് സ്റ്റാർ അമൈലോപെക്ടിൻ കിട്ടുക, സോറി അമൈലോസ് കിട്ടുക. ഇനി എന്താണ് അമൈലോപെക്ടിൻ എന്ന് വെച്ചാൽ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലീനിയർ ആസ് വെൽ ആസ് ബ്രാഞ്ചഡ് ചെയിൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 300 മുതൽ 60,000 ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ഉണ്ടാവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഷോർട്ട് ചെയിൻ, ഈച്ച് കണ്ടെയ്നിങ് 20 to 25 ഗ്ലൂക്കോസ് യൂണിറ്റ് ജോയിൻ ടുഗദർ ബൈ C1 C4. ദി C1 ടെർമിനൽ ഓഫ് ഈച്ച് ചെയിൻ ഈസ് ഫെർദർ ലിങ്ക്ഡ് ടു C6 ഓഫ് ദി അതർ ഗ്ലൂക്കോസ് ചെയിൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്ര മാത്രമേ ഇടുള്ളൂ, അതായത് ഇതാ ഇങ്ങനെ ഇതൊരു സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ടാണ്, സ്ട്രേറ്റ് ചെയിൻ. ഇങ്ങനത്തെ 20 മുതൽ 25 ഗ്ലൂക്കോസ് യൂണിറ്റുകൾ കൂടി ചേർന്ന ഒരു പോളിമർ ചെയിൻ ഉണ്ടാവും. അവിടെ കണക്ഷൻ ഇത് C1 ആക്കി എടുക്കുക, ഇത് എത്രയാണ് C4 അല്ലേ. C1 C4 കണക്ഷന്റെ ഫലമായിട്ട് ഇവിൽ കിട്ടിയ സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് കിട്ടും. അങ്ങനെ ഒരു 25 യൂണിറ്റ് ഇപ്പൊ ഇവിടെ ഒരു 10, 23 ഇങ്ങേപ്പുറം ഉണ്ടാവും കേട്ടോ. ഒരു 25 യൂണിറ്റ് ഒരു ടെർമിനൽ ആയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്ന അറിയാം. അതേപോലെ തന്നെ വേറൊരു ഒരു ചെയിനും ഇവിടെ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് C1 എന്ന് പറയാം അല്ലേ. അപ്പൊ ടെർമിനലിന്റെ ഒരു C1 ഉണ്ട്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ചെയിനിലുള്ള ഒരു ഇതാ നോക്കണേ, ഇത് C1, ഇത് C2, ഇത് C3, ഇത് C4, ഇത് C5, ഇത് C6 ആണെങ്കിൽ വേറെ ഏതെങ്കിലും ചെയിനിലുള്ള C6 OH ഗ്രൂപ്പും C1 OH ഗ്രൂപ്പും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വട്ട് വിൽ ഹാപ്പൻസ് ദാറ്റ് യു നോ ദാറ്റ് ഇസ് കമ്പൈൻ ചെയ്യുമ്പോൾ you will get combine ചെയ്തിട്ട് ഇവിടുത്തെ ഓച്ചും പോട്ടെ ഇവിടുത്തെ ഓച്ചും പോട്ടെ എന്നിട്ട് പകരം ഇതാ ഇങ്ങനെ ഒരു ലിങ്കേജ് കാണിച്ചേക്കുക. യു ഡ്രോ ദിസ് ടൈപ്പ് ഓഫ് ലിങ്കേജ്, ഇവിടെ നമുക്ക് ലിങ്കേജ് കാണിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ചെയിനും ഈ ചെയിൻ തമ്മിൽ കണക്ഷനായി, അതാണ് ഈ ബ്രാഞ്ചഡ് ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ റിയാക്ഷൻസ് പഠിക്കുക. അതിൽ ഒന്നാമത്തത് ആക്ഷൻ ഓഫ് ഹീറ്റ് ആണ്. സാധാരണ കേസിൽ സ്റ്റാർച്ചിനെ നിങ്ങൾ ചൂടാക്കിയാൽ ഇവൽ ഡെക്സ്ട്രിനെ കിട്ടുക. ഡെക്സ്ട്രിനും ഒരു പോളിമർ തന്നെയാണ്. ഇവിടെ N നമ്പർ ഓഫ് സ്റ്റാർച്ച് ഉള്ളതെങ്കിൽ ഇവിടെ N നമ്പർ ഓഫ് യൂണിറ്റുകൾ അവിടെ ഉള്ളതെങ്കിൽ ഇവിടെ N നമ്പർ ഓഫ് യൂണിറ്റുകളാണ്. ഈ N എന്ന് വെച്ചാൽ ഈ എന്നിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ദാറ്റ് മീൻസ് ബിഗ് ആയിട്ടുള്ള ഒരു പോളിമർ കുറച്ചും കൂടി ചെറിയ പോളിമറിലേക്കായിട്ട് മാറും. അതാണ് വി കോൾ ഇറ്റ് ആസ് ഡെക്സ്ട്രിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്, സ്റ്റാർച്ചിനെ ചൂടാക്കിയാൽ. ഇനി ഇതിന് ഹൈഡ്രോളിസ് നടത്തുക, നന്നായി വെള്ളം ചേർത്ത് ചൂടാക്കുക, അല്ലെങ്കിൽ ആസിഡ് ചേർത്ത് ചൂടാക്കുക, അല്ലെങ്കിൽ ചില എൻസൈംസ് ചേർത്ത് ചൂടാക്കുക. നിങ്ങൾ ആസിഡ് ചേർത്താണ് ചൂടാക്കുന്നതെങ്കിൽ ഇത് വിഘടിച്ചിട്ട് ആദ്യം ഡെക്സ്ട്രിനായിട്ട് മാറും, പിന്നീട് അത് ഗ്ലൂക്കോസ് യൂണിറ്റുകളായിട്ട് മാറും. ദാറ്റ് മീൻസ് ഈ സ്റ്റാർച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് യൂണിറ്റായിട്ട് മാറും. ഇനി ഡയാസ്റ്റേസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ബോയിൽ ചെയ്യുന്നതെങ്കിൽ, ഡയാസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതിന് പകരം മാൾട്ടോസ് ആണ് ഉണ്ടാവുക സ്റ്റാർച്ചിനെ നിങ്ങൾ ചെയ്യുമ്പോൾ.
പിന്നെ ആക്ഷൻ വിത്ത് അയഡിന നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അയഡോമെട്രിക് ഡൈജഷൻ നടത്തുമ്പോൾ അയഡിൻ സ്റ്റാർച്ചുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്ലൂ ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യും. ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് സെല്ലുലോസ് ആണ്. ഇറ്റ് ഇസ് ഫോംഡ് ബൈ ബീറ്റാ ഡി ഗ്ലൂക്കോസ് ലിങ്കേജ് 1-4 ലിങ്കേജ്. നേരത്തെ ആൽഫാ ഡി ഗ്ലൂക്കോസ് ആ പറഞ്ഞ ഇവിടെ ബീറ്റാ ഡി ഗ്ലൂക്കോസ്, അത്ര ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈച്ച് കൺസിസ്റ്റ് ഓഫ് 110 to 3000 ഗ്ലൂക്കോസ് യൂണിറ്റ് ഉണ്ടാവും. 110 to 3000 വരെ ഗ്ലൂക്കോസ് യൂണിറ്റ് ഉണ്ടാവും. വളരെ എളുപ്പമാണ് വരക്കാനേ, ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ഇതാണ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. നേരത്തെ എച്ച് ഒ എച്ച് വരച്ചത്, പക്ഷെ ഇവിടെ ഒ എച്ച് എച്ച് വരക്കണം, ഇവിടെയും ഒ എച്ച് എച്ച് വരക്കണം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആൽഫാ ഡി ഗ്ലൂക്കോസിന്റെ പോലെ തന്നെ വരച്ചാൽ മതി. വാട്ട് ഇസ് ഡൂയിങ് ഇൻസ് ദാറ്റ്, അപ്പൊ ഇതും ഇതും നമ്മൾ കമ്പയിൻ ചെയ്യേണ്ട അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഇസ് യു ഹാവ് ടു ഡ്രോ ദി ചെയിൻ ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഇങ്ങനെയാണ് ഈ ഗ്ലൈക്കോസിഡ് ലിങ്കേജ് ഉണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ഈ ഗ്രൂപ്പ് ദാറ്റ് ഇസ് ഇങ്ങോട്ട് പോകും, ഇങ്ങനെയാ വരിക. അതേപോലെ തന്നെ ദിസ് വിൽ ബി ഇങ്ങനെയും പോകും. അപ്പൊ ഇങ്ങനത്തെ എത്ര ടൈംസ്, എൻ ടൈംസ് കൂടി ചേരുമ്പോഴാണ് യു വിൽ ഗെറ്റ് ഈ പറഞ്ഞിരിക്കുന്ന സെല്ലുലോസ് ഫോം ചെയ്യാം. ഇതിന്റെ ഹൈഡ്രോളിസ് ആണ്. ഹൈഡ്രോളിസ് നടത്തുമ്പോൾ ദാറ്റ് ഇസ് എ സീസിക് റെസിസ്റ്റൻസ് ഓഫ് യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് ഉണ്ടാകും കേട്ടോ. വാട്ടർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിനറൽ ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രോളിസ് നടത്തുമ്പോൾ യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് കിട്ടും. നൈട്രേഷൻ ആണ്. സെല്ലുലോസിന് നൈട്രേഷൻ നടത്തുമ്പോൾ നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോൾ സെല്ലുലോസ് മോണോനൈട്രേറ്റ് കിട്ടും, അല്ലെ സെല്ലുലോസ് ഡൈനൈട്രേറ്റ് കിട്ടും, അല്ലെ സെല്ലുലോസ് ട്രൈനൈട്രേറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി അമൗണ്ട് ഓഫ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ദ മിക്സ്ചർ യു ആർ ആഡിങ്. മൂന്ന് തരത്തിലുള്ള സെല്ലുലോസ് നൈട്രേറ്റുകൾ കിട്ടും. അല്ലെ സെല്ലുലോസ് ട്രൈനൈട്രേറ്റിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഗൺ പൗഡർ എന്നാ പറയുക. ഇത് എക്സ്പ്ലോസീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ചാപ്റ്ററിന്റെ ക്ലാസ്. ഈ ക്ലാസ്സോട് കൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ask in this WhatsApp number. Okay, thank you.